300 വർഷം മുൻപ് വഫാത്തായ കർണാടക ഹുബ്ലിയിലെ ഷെയ്ഖ് മഹ്മൂദ് ഷാ ഖാദിരിയുടെ ദർഗ പൊളിച്ച് തിരുശരീരം മറ്റ് ഒരു ഭാഗത്തേക്ക് മറവ് ചെയ്യുകയുണ്ടായി. ആ സന്ദർഭത്തിൽ ദൃക്സാക്ഷികളായ ചില ആൾക്കാർ പറഞ്ഞു, ആ സൂഫിവര്യൻ്റെ തിരുശരീരത്തിന് ഒരു കേടുപാടും സംഭവിച്ചിരുന്നില്ല എന്ന്. ഇതിനെ എതിർത്തുകൊണ്ട് റഫീഖ് സലഫി ചില ഹദീസുകളുമായി വന്നതായി കാണാൻ കഴിഞ്ഞു. അത് നിങ്ങൾക്കൊന്ന് കേൾക്കാം. ഇമാം അബൂദാവൂദ് 1047-ാമത്തെ ഹദീസായി രേഖപ്പെടുത്തിയ സ്വഹീഹായ പ്രവാചക വചനത്തിൽ നമുക്ക് കാണാം, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അൻതഅകുല അജ്സാദൽ അംബിയ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിക്ക് നിഷിദ്ധമാക്കിയിട്ടുണ്ട്. എന്ത്? അൻതഅകുല, തിന്നുന്നതിൽ നിന്ന് നിഷിദ്ധമാക്കി. അജ്സാദൽ അംബിയ, മഹാന്മാരായ അംബിയ എന്റെ ശരീരം, അവരുടെ ഭൗതിക ശരീരം ഭൂമി തിന്നുകയില്ല, മണ്ണിൽ ലയിച്ചു ചേരുകയില്ല. ഇത് മുസ്ലിമിന്റെ വിശ്വാസമാണ്, ഇത് അഹലു സുന്നത്തിന്റെ നിലപാടാണ്, ഇത് സ്വഹീഹായ ഹദീസാണ്. ഈ വിഷയത്തിൽ തർക്കമില്ല. എന്നാൽ അംബിയാഇന് പുറമെ സ്വാലിഹീങ്ങളാകട്ടെ, അതേപോലെ തന്നെ ഔലിയാക്കളാകട്ടെ, വലിയകളാകട്ടെ, അവരുടെയൊക്കെ ഭൗതിക ശരീരം മണ്ണ് തിന്നുകയില്ല എന്ന് പറയാൻ നിങ്ങൾ ഈ പ്രചരിപ്പിക്കുന്ന നിലക്ക് പ്രചരിപ്പിക്കാൻ വിശുദ്ധ ഖുർആനിൽ തെളിവ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? സ്വഹീഹായ ഹദീസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ? എന്തിനേറെ ഈ വിഷയത്തിൽ ഒരു ഇജ്മാ എങ്കിലും ഉദ്ധരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കുമെങ്കിൽ നിങ്ങൾ അത് കൊണ്ടുവരൂ. അതല്ലേ ആണത്വം, അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്, അതല്ലേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. കൊണ്ടുവരൂ ഖുർആൻ, കൊണ്ടുവരൂ സ്വഹീഹായ ഹദീസുകൾ, കൊണ്ടുവരൂ ഇജ്മാ. കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കുകയില്ല. ഏതാണ് ഞങ്ങൾ പറയുന്നത്? അംബിയാഇന്റെ വിഷയത്തിൽ മാത്രമാണ് പ്രമാണങ്ങളിൽ മണ്ണ് തിന്നുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ മണ്ണ് ശരീരം തിന്നുകയില്ല എന്ന് പറഞ്ഞത് അംബിയാക്കളുടെ മാത്രമാണ്. അത് ഔലിയാക്കൾക്കോ സ്വാലിഹീങ്ങൾക്കോ സ്വഹാബത്തുൽ കിറാമിനോ സുഹദാക്കൾക്കോ ഒന്നും ഇത് ബാധകമല്ല എന്നാണ് റഫീഖ് സലഫി വന്ന് തട്ടിവിടുന്നത്. തഫ്സീറുൽ ഖുർത്തുബിയുടെ 17-ാം വാല്യം 5-ാം പേജിൽ മഹാനവറുകൾ പറയുന്നു, ഓഫിസ് സ്വഹീഹി കുല്ലു ബിനി ആദമ യഅകുലുഹു തുറാബ് ഇല്ലാ അജ്ബദനബ് മിൻഹു ഖുലിക വഫീഹി യുറക്കബു. സ്വഹീഹായ ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്, എല്ലാ ഓരോ മനുഷ്യരെയും മണ്ണ് തിന്നുന്നതാണ്. ഇല്ലാ അജ്ബദനബ്, അജ്ബദനബ് എന്ന് പറയുന്ന ഒരു എല്ലുണ്ട് ചെറിയ, ആ എല്ലൊഴികെ മിൻഹു ഖുലിക, ആ എല്ലിനാലാണ് ഒരു മനുഷ്യനെ ആദ്യം സൃഷ്ടിക്കപ്പെടുന്നത്. വഫീ ഉറക്കബു, നാളെ ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കൂട്ടിച്ചേർക്കപ്പെടുന്നതും ആ എല്ലിനാലാണ്. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മുജാഹിദുകളും സുന്നികളും ഒക്കെ അംഗീകരിക്കുന്ന ആധികാരിക പണ്ഡിതനായ ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ തഫ്സീറുൽ ഖുർത്തുബിയിൽ പറയുന്നു, വസബത അന്നൽ അംബിയ അവൽ ഔലിയ അവ സുഹദാ. ഹദീസ് കൊണ്ടും മറ്റുമൊക്കെ സ്ഥിരപ്പെട്ട കാര്യമാണ് അംബിയാക്കൾ ഔലിയാക്കൾ സുഹദാക്കൾ രക്തസാക്ഷികൾ. ലാതുകുലുൽ അർദു അജ്സാദുഹും, ഭൂമി അവരുടെ ശരീരങ്ങളെ തിന്നുകയില്ല. ഹറമല്ലാഹു അലൽ അർദി അൻതുകുല അജ്സാദുഹും, അല്ലാഹു തആല ഭൂമിയുടെ മേൽ ഹറാമാക്കിയിരിക്കുന്നു പ്രവാചകന്മാരുടെയും ഔലിയാക്കന്മാരുടെയും രക്തസാക്ഷികളുടെയും ശരീരത്തിനെ തിന്നുന്നതിനെ എന്ന് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറുൽ ഖുർത്തുബിയിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തദ്ക്കിറ എന്ന എന്റെ കിതാബിൽ ഇതിനെ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്നുമെല്ലാം ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ ഖുർത്തുബിയുടെ 17-ാം വാല്യം 5-ാം പേജിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അംബിയാക്കൾ അല്ലാത്ത ഔലിയാക്കൾ സ്വാലിഹീങ്ങൾ സുഹദാക്കൾ തുടങ്ങിയവരുടെ ശരീരം ഭൂമി തിന്നുകയില്ല എന്ന് ഖുർആൻ കൊണ്ടോ സ്വഹീഹായ ഹദീസ് കൊണ്ടോ ഇജ്മാ കൊണ്ടോ തെളിയിക്കാൻ പറ്റുമോ എന്നൊക്കെയാണ് റഫീഖ് സലഫി വന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. ഖിയാസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നില്ല. മുജാഹിദുകൾ വരെ അംഗീകരിക്കുന്ന ഒരുപാട് ഇമാമുകൾ പ്രവാചകന്മാരോട് ഖിയാസാക്കിയിട്ട് ഔലിയാക്കന്മാരെയും കടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഖിയാസ് ഉണ്ടോ എന്ന് അയാൾ തെളിവ് വയ്ക്കുന്നില്ല, ഇജ്മാ ഉണ്ടോ എന്നൊക്കെയാണ്. ഹദീസുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഇമാമുകൾ ഔലിയാക്കന്മാരുടെയും സുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയൊക്കെ
ശരീരം ഭൂമി തിന്നുകയില്ല എന്ന് അവർ അവതരിപ്പിച്ചിട്ടുള്ളത് മുജാഹിദുകൾ വരെ അംഗീകരിക്കുന്ന ലക്ഷക്കണക്കിന് ഹദീസ് പാണ്ഡിത്യമുള്ള ഹാഫിദുദ്ദുന്ന ഇബ്നു ഹജറിൽ അസ്ഖലാനി തങ്ങളുടെ ഫത്ഹുൽ ബാരിയാണ്. മേൽപ്പറഞ്ഞ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു ഹജറിൽ അസ്ഖലാനി പറയുന്നു, വഖാലുൽ ഉലമാഉ, ഇവിടെ ഹദീസിന്റെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഹാദാ അമ്മുൻ, എല്ലാ മനുഷ്യന്മാരെയും മണ്ണ് തിന്നും എന്ന് പറഞ്ഞത് അതൊരു പൊതുവായ വാചകമാണ്. യുഹസ്സുമിൻ ഉല്ലംബിയ, അതിൽ നിന്ന് പ്രവാചകന്മാരെ പ്രത്യേകമാക്കപ്പെടും. കാരണം ഭൂമി അത് പ്രവാചകന്മാരുടെ ശരീരത്തിനെ തിന്നുകയില്ല. ഇബ്നു അബ്ദുൽ ബർറ് കൂട്ടിച്ചേർത്തിട്ടുണ്ട് അമ്പിയാക്കളുടെ കൂടെ അശ്ഹദാ രക്തസാക്ഷികളെ. വൽ ഖുർത്തുബി, ഇമാം ഖുർത്തുബിന്റെ കൂടെ കൂട്ടിയിട്ടുണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കൂലിയിലെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ബാങ്ക് കൊടുക്കുന്നവർ, അവരുടെ ശരീരത്തിനെയും ഭൂമി തിന്നുകയില്ല എന്ന് ഇമാം ഖുർത്തുബിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഹാഫിദ് ഇബ്നു ഹജറിൽ അസ്ഖലാനി തങ്ങൾ ഇബ്നു അബ്ദുൽ ബറിന്റെയും ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെയും വാചകം കൊണ്ടുവന്ന് അംഗീകരിക്കുകയാണ്. ഇവിടെയാണ് റഫീഖ് സലഫീനോട് ചോദിക്കാനുള്ളത്, ആരെയാണ് നിങ്ങൾ വെല്ലുവിളിക്കുന്നത്? പ്രവാചകന്മാരല്ലാത്ത ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സുഹദാക്കളുടെ ശരീരത്തിന് ഭൂമി തിന്നുകയില്ല എന്നതിനിക്ക് ഖുർആനുണ്ടോ, സഹീഹായ ഹദീസുണ്ടോ എന്നൊക്കെ ചോദിച്ച് നിങ്ങൾ വെല്ലുവിളിക്കുന്ന ആരെയാണ്? മുജാഹിദുകളും സുന്നികളും ഒക്കെ അംഗീകരിക്കുന്ന, ലോക മുസ്ലിങ്ങളിൽ അംഗീകരിക്കുന്ന ഇമാം ഖുർത്തുബിനെയാണോ നിങ്ങൾ വെല്ലുവിളിക്കുന്നത്? അതേപോലെ തന്നെ മുജാഹിദുകളെ, നിങ്ങളും നമ്മളുമൊക്കെ അംഗീകരിക്കുന്ന സ്വഹീഹുൽ ബുഖാരിക്ക് ശറഹ് എഴുതിയ ഹാഫിദ് ഇബ്നു ഹജറിൽ അസ്ഖലാനിയാണോ നിങ്ങൾ വെല്ലുവിളിക്കുന്നത്? സ്വഹീഹായ ഹദീസുണ്ടോ, ഖുർആൻ ഉണ്ടോ, ഇജ്മാ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇത് ഇമാം മുനാവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫൈദുൽ ഖദീറിന്റെ അഞ്ചാം വള്യമാണ്. ഇതിൽ മഹാനവറുകൾ പറയുന്നു, നോക്കൂ, കുല്ലു ഇബ്നു ആദമ യഅകുലുഹു തുറാ, എല്ലാ ഓരോ മനുഷ്യരെയും മണ്ണ് തിന്നും, മനുഷ്യരിൽ നിന്നുള്ള അജ്ബദ് നബി എന്ന് പറയുന്ന ഒരു ചെറിയ എല്ലുണ്ട് അതിനൊഴികെ. മിൻഹു ഖുലിഖ വഫീഹി യുറക്കബു എന്ന് പറഞ്ഞ ഹദീസ് കൊണ്ടുവന്നുകൊണ്ട് ഇമാം മുനാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, സുമ്മ ആമ്മുൻ, മണ്ണ് എല്ലാ മനുഷ്യരെയും തിന്നും എന്ന് പറഞ്ഞ ഇതൊരു പൊതുവായ വാചകമാണ്. ഹുസ്സമിൻ ഉനഹു അസറത്തി അസ്നാഫിൻ, എല്ലാ മനുഷ്യന്മാരെയും മണ്ണ് തിന്നും എന്ന പൊതുവായ വാചകത്തിൽ നിന്ന് പത്തോളം വിഭാഗം ആൾക്കാരെ അതിൽ നിന്ന് പ്രത്യേകമാക്കപ്പെടും. അവർക്ക് ഇത് ബാധകമല്ല, അവരെ മണ്ണ് തിന്നുകയില്ല. അതാരൊക്കെയാണ്? കല്ലംബിയ, ഈ പ്രവാചകന്മാരെ പോലെ, വസ്സുഹദ, ഈ രക്തസാക്ഷികളെ പോലെ, വസ്സുദ്ദീഖീന, സിദ്ദീഖീങ്ങളായ മഹാന്മാരെ പോലെ, വൽ ഉലമാഇൽ ആമിലീന, പഠിച്ച ഇൽമനുസരിച്ച് പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാരെ പോലെ, വൽ മുഅദ്ദിനിൽ മുഹ്തസിബി, അള്ളാഹുവിന്റെ കൂലിയിലെ പ്രതീക്ഷിച്ചുകൊണ്ട് ബാങ്ക് കൊടുക്കുന്ന ആൾക്കാരെ പോലെ, വഹാമിലിൽ ഖുർആൻ, ഖുർആൻ മനഃപ്പാഠമാക്കി ഖുർആൻ നിത്യമായി പതിവായി ഓതിക്കൊണ്ടിരിക്കുന്ന ഹാഫിദീങ്ങൾ, അവരും പോലെ അവരെ ഒന്നും ഭൂമി ഭക്ഷിക്കുകയില്ല എന്ന് ഇമാം മുനാവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഫൈദുൽ ഖദീറിന്റെ അഞ്ചാം വാല്യം പന്ത്രണ്ടാം പേജിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതൊന്നും ഇമാം മുനാവി റഹ്മത്തുള്ളാഹി അലൈഹിയും ഇമാം ഖുർത്തുബിയും ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനിയൊന്നും വെറുതെ പറഞ്ഞല്ല, ഇതൊക്കെ ചില ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ മഹാന്മാർ വ്യക്തമായി രേഖപ്പെടുത്തിയ കാര്യമാണ്. ഇത് സംബന്ധമായിട്ടുള്ള ഹദീസുകൾ വരെ സമർത്ഥിച്ചുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ഹദീസ് പാണ്ഡിത്യമുള്ള ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ശറഹു സുദൂർ എന്ന് പറയുന്ന കിതാബാണിത്. ഇതിൽ മഹാനവറുകൾ പറയുന്നു, وأخرج مالك أن عبد الرحمن بن أبي صعصعة أنه بلغه أن عمرو بن الجموع وعبد الله بن عمرو الأنصاري أنصارുകളായ عمرو بن الجموع عبد الله بن عمرو رضي الله عنهم كان قد حفر السيل قبرهما അവരുടെ ഖബറിലേക്ക് മലവെള്ള പാച്ചിൽ വന്ന് കയറുകയുണ്ടായി. وكان قبرهما مما يلي السيل മലവെള്ളപ്പാച്ചിൽ നടക്കുന്നതിന്റെ സമീപത്തായിരുന്നു ആ രണ്ടു മഹാന്മാരുടെയും കബറ്.
وكان في قبر واحد النبر رند بيرم ورد قبر لا يرنو وهما من مستس إذا يوم أحد أحد يدتل سهيدا كبتر عند صحابي ورد مارا يرنو أمري ينا فحفرا ليغيرا من مكان إما ആരണ്ട് സ്വഹാബി വര്യന്മാരുടെയും ഖബർ തുരക്കപ്പെടുകയുണ്ടായി അവരെ ആ സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ വേണ്ടി ഫൗജിദ ലം യതഗയ്യറ കഅന്നഹുമ മാതാ ബിൽ അംസി ആ രണ്ട് സ്വഹാബി വര്യന്മാരുടെയും തിരുശരീരങ്ങളെ എത്തിക്കപ്പെട്ടത് ഇന്നലെയിൽ മരിച്ച ഒരാളെ പോലെ ഒരൊറ്റ വ്യത്യാസവും ഇല്ലാതെ കണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി സറഹ് സുദൂരിന്റെ 316-ാം പേജിൽ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. സുഹദാക്കളുടെ ശരീരം അവിടുന്ന് ഭൂമി തിന്നുകയില്ല എന്നാണ് ഇമാം സുയൂത്തി തങ്ങൾ ഇതിലൂടെ സമർത്ഥിച്ചിട്ടുള്ളത്. വീണ്ടും ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അഖ്റജ തബറാനി അൻ ഇബ്നു അംറിൻ, ഇമാം തബറാനി ഇബ്നു അംറിനെ തൊട്ട് ഉദ്ധരിച്ച ഹദീസിൽ കാണാം, കാരാമ അനബറുകൾ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അൽ മുഅദ്ദിനുൽ മുഹ്തസിബു കശ്ശഹീദിൽ മുത്തസഹിതി ഫീദമിഇ വഇദാ മാതാ ലം യുദബ്ബിദ് ഫീ ഖബരി, അല്ലാഹുവിന്റെ കൂലിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ബാങ്ക് കൊടുക്കുന്ന ഒരാൾ മരിച്ചാൽ അയാളെ ഖബറിൽ പുഴു ബാധിക്കുന്നതല്ല. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം സുയൂത്തി പറയുകയാണ്, ഖാലിൽ ഖുർത്തുബി വലാഗിറു ഹാദാ അന്നൽ മുഅദ്ദിനൽ മുഹ്തസിബ ലാ തുഅക്കുലുൽ അർദു ഐലാ. ഈ ഹദീസിന്റെ ബാഹ്യം അറിയിക്കുന്നത് അല്ലാഹുവിന്റെ കൂലിനെ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം ബാങ്ക് കൊടുക്കുന്നതായ മുഅദ്ദിൻ അവനെയും ഭൂമി തിന്നുകയില്ല മരിച്ച് ഖബറിൽ ചെന്നാൽ. ഓരോ വിഷയത്തിനും ഇമാം സുയൂത്തി തങ്ങൾ ഹദീസ് കൊണ്ടുവരികയാണ്. അഖ്റജ ഇബ്നു വന്ദ അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാ, ഇബ്നു വന്ദ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്നു, ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഇദാ മാ തഹാമിലുൽ ഖുർആൻ, ഖുർആൻ മനപ്പാഠമാക്കി നിരന്തരമായി ഖുർആൻ ഓതിക്കൊണ്ടേ ഇരിക്കുന്ന ഒരാൾ മരിച്ചാൽ ഭൂമിയിലേക്ക് വഹിയറിയിക്കും, അദ്ദേഹത്തിന്റെ മാംസം നീ ഭക്ഷിച്ചു പോകരുത് എന്ന്. അവിടുന്ന് ഭൂമി പറയും, ഐ റബ്ബിയോ എന്റെ രക്ഷിതാവേ, കൈഫ ആക്കുലു ലഹ്മഹു, എങ്ങനെയാണ് ഖുർആൻ മനപ്പാഠമാക്കി നിരന്തരമായി ഓതിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ മാംസം ഞാൻ ഭക്ഷിക്കുക. വകലാമുക ഫീ ജൗഫിഹി, റബ്ബേ നിന്റെ കലാം അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ടല്ലോ എന്നിരിക്കെ എങ്ങനെ എനിക്ക് ഭക്ഷിക്കാൻ കഴിയും? ഈ ഹദീസ് ഇമാം സുയൂത്തി കൊണ്ടുവരുന്നത് ഖുർആൻ മനപ്പാഠമാക്കിയ നിരന്തരമായി ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ആൾ അയാളുടെ ശരീരത്തിനെയും ഭൂമി തിന്നുകയില്ല എന്നതിനു വേണ്ടി തെളിവായി കൊണ്ടുവന്നതാണ്. ഇമാം മർവജി ഖതാദയെ തൊട്ട് ഉദ്ധരിച്ചിരിക്കുന്നു, ഖാല ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലഗനി അന്നല്ല ലാ തുസല്ലതു അലാ ജസദിൽ ലദീ ലം യഅമൽ ഖതീഅതൻ, തീരെ ദോഷം ചെയ്തിട്ടില്ലാത്ത ഔലിയാക്കന്മാരുടെ ശരീരത്തിന്റെ മേൽ ഭൂമിയിലെ അധികാരപ്പെടുത്തുകയില്ല എന്ന് എനിക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് എന്ന് ഖതാദ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടായിട്ട് ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇമാം സുയൂത്തി രേഖപ്പെടുത്തുകയാണ്. ഇവിടെയാണ് റഫീഖ് സലഫി വന്നുകൊണ്ട് ലോക മുസ്ലിങ്ങൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെയും ഹാഫിളുദ്ദുന്ന ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹിനെയും ഇമാം മുനാബി റഹ്മത്തുള്ളാഹി അലൈഹിനെയും ഇമാം സുയൂത്തിനെയൊക്കെയാണ് ഇദ്ദേഹം വെല്ലുവിളിക്കുന്നത്. ഖുർആൻ കൊണ്ട് തെളിയിക്കാമോ, സഹീഹായ ഒരു ഹദീസ് കൊണ്ട് തെളിയിക്കാമോ, ഇജ്മാ കൊണ്ട് തെളിയിക്കാമോ എന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നത്. ഖിയാസ് കൊണ്ട് തെളിയിക്കാമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നില്ല. കാരണം ഖിയാസ് എന്ന നിലക്ക് ഔലിയാക്കളും കടക്കുമെന്ന നിലക്ക് പല വലിയ ആധികാരിക ഇമാമുകൾ തന്നെ കിതാബുകളിൽ ചർച്ച ചെയ്തതുകൊണ്ട് അത് ചോദിക്കാതെ തടി തപ്പി പോവുകയായിരുന്നു. ഭൂമി ഔലിയാക്കന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും അതേപോലെ സുഹദാക്കളുടെയൊക്കെ ശരീരത്തിന് ഭൂമി തിന്നുമെന്ന് റഫീഖ് സലഫി വന്നുകൊണ്ട് പറയുന്നത് പച്ച കള്ളമാണ്, നുണയാണ്. ലക്ഷക്കണക്കിന് ഹദീസ് പാണ്ഡിത്യമുള്ള ഇമാമുകൾ മനസ്സിലാക്കിയും ഹദീസ് കൊണ്ട് സ്ഥിരപ്പെടുത്തുകയും ചെയ്ത കാര്യത്തിന് കടക വിരുദ്ധമായ കാര്യമാണ് ഈ റഫീഖ് സലഫി വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി റഫീഖ് സലഫി പറയുന്ന വേറെ ചില വിഷയങ്ങൾ നിങ്ങൾക്ക് കേൾക്കാം. മുഴുവൻ ജനങ്ങളെയും വഞ്ചിച്ചില്ലേ? സത്യത്തിൽ ആ ബോഡിക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, അവയവങ്ങളാണ് ആ ഖബറിൽ നിന്ന് മറ്റൊരു ഖബറിലേക്ക് നീക്കിയത്.
ഇത് ഞാൻ പറയുന്നതല്ല, മറിച്ച് ആ ദർഗ കമ്മിറ്റിയുടെ പ്രസിഡന്റ് തന്നെ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. സമസ്തക്കാരെ, നിങ്ങളുടെ കളവിത ഇവിടെ പൊളിയുകയാണ്. നിങ്ങളുടെ മുസ്ലിയാക്കന്മാര് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച പച്ച കളവാണ് ഇവിടെ തകർന്നു വീഴാൻ പോകുന്നത്. ആ ദർഗ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കുക, ശേഷം നമുക്ക് ബാക്കി പറയാം. نہیں نہیں ملا تو ولی کے لیے کوئی شرط نہیں ہے کہ بھائی اس کا جسم نہیں ہوا ہو. اب جب جسم کے اعضا ہمارے پاس ہیں تو یہی ہمارے لیے کافی سند ہے کہ وہاں مزار تھی, مزار میں حضرت کے اعضا تھے. درگا کمیٹی کا پریسیڈنٹ ہے یہ പറയുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞു? അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ആ ശരീരം സുരക്ഷിതമായി യാതൊരു കേടുപാടും കൂടാതെ നിങ്ങൾക്ക് ലഭിച്ചോ എന്നാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നത്. എന്താണ് അദ്ദേഹം മറുപടി പറഞ്ഞത്? ഇല്ല, കേടുപാട് കൂടാതെ ലഭിച്ചിട്ടില്ല. ഒരു വലിയന്റെ ശരീരം കേടുപാടുകൾ കൂടാതെ, അതല്ലെങ്കിൽ മണ്ണിനോട് ലയിക്കാതെ മണ്ണിൽ തന്നെ കിടക്കണമെന്ന യാതൊരു നിബന്ധനയുമില്ല. അതുകൊണ്ട് അവയവങ്ങളാണ് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് മറ്റൊരു കബറിലേക്ക് ഞങ്ങൾ നീക്കം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ആ ദർഗയുടെ പ്രസിഡന്റ് പറയുന്നത്, കമ്മിറ്റിയിൽപ്പെട്ടയാൾ പറയുന്നത്. സമസ്തക്കാരെ, നിങ്ങളിപ്പോൾ പ്രചരിപ്പിച്ചതൊക്കെ വെള്ളത്തിലായില്ലേ? പച്ചക്കളവല്ലേ നിങ്ങൾ പ്രചരിപ്പിച്ചത്? 300 വർഷം മുമ്പ് വഫാത്തായ ഒരു സൂഫിവര്യന്റെ എല്ലാ അവയവങ്ങളും കിട്ടി എന്നൊരു നിസാരവൽക്കരിച്ചു പറയാണ്. പക്ഷേ ശരീരത്തിനൊക്കെ കേടുപാട് പറ്റി, പക്ഷേ എല്ലാ അവയവങ്ങളും കിട്ടി എന്നൊരു നിസാരമാക്കി പറയുകയാണ്. അത് തന്നെ അത്ഭുതമല്ലേ? മറ്റൊന്ന് ഇദ്ദേഹം പറഞ്ഞ ശരീരത്തിന് കേടുപാടുകളൊക്കെ പറ്റിയിട്ടുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇദ്ദേഹം പറയുന്ന ഈ വാചക കസറത്തുകളുണ്ടല്ലോ, ഇതെല്ലാം അടിസ്ഥാനരഹിതമാണ്. നോക്കൂ, നിങ്ങൾ കർണാടകയിലെ ഹുബ്ലി എന്ന സ്ഥലത്ത് ഷെയ്ഖ് മഹ്മൂദ് ഷാ ഖാദിരി എന്ന സൂഫിവര്യന്റെ തിരുശരീരം ഖബർസ്ഥാനിൽ നിന്ന് മാറ്റിയത് സംബന്ധമായിട്ട് വന്ന പത്രവാർത്തയുടെ കട്ടിങ് ഞാൻ ഇടാം. എന്താണ് പത്രത്തിലുള്ളത്? വികസനത്തിനായി 300 വർഷം പഴക്കമുള്ള ഹുബ്ലിയിലെ ദർഗ പൊളിച്ചു, മൃതദേഹം മറ്റൊരിടത്ത് ഖബറടക്കി എന്ന് പറയുന്ന ഹെഡിങ് നോക്കൂ. അതിലതിന്റെ ലാസ്റ്റ് ഭാഗത്ത് പത്രത്തിൽ തന്നെ പറയുന്നു, നോക്കൂ. അതേസമയം 300 വർഷം മുമ്പ് വിടവാങ്ങിയ സൂഫിയുടെ ശരീരത്തിന് കേടുപാടുകൾ ഉണ്ടായിരുന്നില്ല, മുടി പോലും കൊഴിഞ്ഞു പോയിരുന്നില്ലെന്നും അടക്കം ചെയ്ത ദൃശാക്ഷികൾ പറയുന്നു. ഇതാണ് പത്രത്തിൽ വന്നത്. അതിൻ്റെ എതിരൊന്നും ആ ചാനൽ ചർച്ചയിലൊന്നും എവിടെയും ഇല്ല. അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ആ പ്രദേശത്തുള്ള ആൾക്കാര് പുറത്തുവിട്ട വീഡിയോ, ഷെയ്ഖ് മഹ്മൂദ് ഷാ ഖാദിരി എന്ന് പറയുന്ന സൂഫിവര്യന്റെ തിരുശരീരം അവിടുത്തെ ഖബർ ശരീഫിൽ നിന്ന് എടുത്ത് മറ്റൊരു ഭാഗത്തേക്ക് മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുന്ന, അവിടുത്തെ തിരുശരീരം പുതച്ചു കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ എല്ലാവർക്കും വ്യക്തമാണ്. കുറെ അവയവങ്ങൾ കൂട്ടിയിട്ടുള്ള ഒരു പൊതിയല്ല കൊണ്ടുപോകുന്നത്, ഒരു ശരീരമൊട്ടാകെ തുണി കൊണ്ട് മൂടിയിട്ട് കൊണ്ടുപോകുന്ന വീഡിയോ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇതിനെയെല്ലാം കബളിപ്പിച്ചുകൊണ്ടാണ് കർണാടക ഹുബ്ലിയിൽ നടന്ന പച്ചയായ യാഥാർത്ഥ്യത്തിനെ ഇദ്ദേഹം വികൃതമാക്കുകയാണ് റഫീഖ് സലഫി ചെയ്യുകയുണ്ടായത്. ഈ റഫീഖ് സലഫി ആ സംഭവമായിട്ട് പറയുന്ന വിഷയങ്ങളെല്ലാം കല്ലുവെച്ച നുണകളാണ്.